മാവേലിക്കര താമരക്കുളത്ത് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ട വീട്ടമ്മയ്ക്കും രണ്ടു പെൺമക്കൾക്കും നാടിന്റെ അന്ത്യാഞ്ജലി വീടിന്റെ തെക്കുഭാഗത്ത് ഒറ്റ വരിയായാണ് അമ്മയ്ക്കും മക്കൾക്കും ചിതിയൊരുക്കിയത് ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടും അടക്കം നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു താമരക്കുളം കിഴക്കേമുറി പച്ചക്കാട് കലാഭവനിൽ പ്രസന്നകുമാരി മക്കളായ കലമോൾ മീനുമോൾ എന്നിവരാണ് മരിച്ചത് വീടിന്റെ കിടപ്പുമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കാണപ്പെട്ടത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തുടർന്ന് മൂന്ന് ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും അടക്കമുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു വീടിന്റെ തെക്കുവശത്ത് ഒറ്റവരിയായിട്ടായിരുന്നു അമ്മയ്ക്കും മക്കൾക്കും ചിതയൊരുക്കിയത് പ്രസന്നയുടെ മൃതദേഹം ഒന്നാമതായും കലമോളുടെ മൃതദേഹം രണ്ടാമതായും മീനുമോളുടെ മൃതദേഹം മൂന്നാമതായും കിടത്തി പ്രസന്നയുടെ സഹോദരൻ മധുവാണ് ചിതയ്ക്ക് തീകൊളുത്തിയത് വീടിന്റെ മുന്നിലിരുന്ന് ഭാര്യയുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ നിറകണ്ണുകളോടെ ശശിധരൻപിള്ള വീക്ഷിക്കുന്ന കാഴ്ച അവിടെയുണ്ട് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു പ്രസിഡന്റ് എം കെ വിമലൻ പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ സജി ടി മന്മദൻ ആര്യ സി പി എം ഏരിയ സെക്രട്ടറി ബി ബിനു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് പി രാജൻ ആർ ബിനു തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്